ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു നാടൻ തീയല ഉണ്ടാക്കുന്നത്, അതും കുറച്ച് കൂടുതൽ വെജിറ്റബിളൊക്കെ ഇട്ടിട്ടുള്ള മിക്സ് വെജിറ്റബിളാണ്. അപ്പോൾ ഞാൻ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, തക്കാളിക്ക, സവാള, പച്ചമുളക്, കറിവേപ്പില. തക്കാളിക്ക് ഞാൻ എടുക്കുന്നതുകൊണ്ട് പുളി ഞാൻ ഒഴിക്കുന്നില്ല. നമ്മൾ പുളിക്ക് വേണ്ടി തക്കാളിക്ക് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ പുളി നമ്മൾ തീയലിന് സാധാരണ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു, കടുകിട്ടിട്ട് പച്ചക്കറി അരിഞ്ഞ് വെച്ചേക്കുന്ന എല്ലാം കൂടെ ഒന്ന് വഴറ്റി എടുക്കുവാണേ. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ, തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പം വഴറ്റി വരുമ്പോൾ തീയലിന് ഒന്നുകൂടെ ഒരു ടേസ്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വഴറ്റി, ഉപ്പൊഴിച്ച് വഴറ്റിയതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളേ. കഷ്ണങ്ങളൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കഷ്ണത്തിലോട്ട്, എന്നിട്ട് നന്നായിട്ട് വെന്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് തേങ്ങ വറുത്ത് അരച്ചത് ചേർത്ത് കൊടുക്കാവേ. ഇനി കറിക്ക് ആവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ബ്രൗണിഷ് കളറ് വരെ ആവുന്നിടം വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനകത്തോട്ട് നമ്മൾ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുവേ. പിന്നെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അവസാനം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് മൂന്നും കൂടി ഇട്ടിട്ട് എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം മിക്സറ് ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണേ. തേങ്ങ നല്ല പോലെ അരച്ചെടുക്കണം. തരിയൊന്നും പാടില്ല, വെള്ളവും ചേർക്കാൻ പാടില്ല. വെള്ളം ചേർക്കാതെ നല്ലതായിട്ട് അരച്ചെടുക്കുക. ഇനിയും വെന്ത കഷ്ണത്തിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാവേ. അരപ്പ് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ചൂടുവെള്ളം, ചൂടുവെള്ളം പച്ചവെള്ളം ഒഴിക്കില്ല, ചൂടുവെള്ളം ചേർത്ത് നമുക്കൊന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. ഞാനിതിൽ തക്കാളി ഇട്ടേക്കുന്നത് കൊണ്ടാണ് പുളി ഒഴിക്കാത്തത്, അല്ലെങ്കിൽ സാധാരണ തീയലിന് വാളംപുളി പിഴിഞ്ഞൊഴിക്കാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വീട്ടിൽ തയ്യാറാക്കിയ ഗരം മസാല പൗഡറും കൂടെ അവസാനം ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ തിളപ്പിക്കുക. അതിനുശേഷം ലാസ്റ്റിൽ കടുക് താളിച്ചൊഴിക്കാം. ലാസ്റ്റിൽ കടുക് താളിച്ചൊഴിക്കുന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്, കാരണം അന്നേരമാണ് നല്ലൊരു ഫ്ലേവർ വരുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ കടുകിട്ട് ചെറിയ ഉള്ളി, കറിവേപ്പിലയും, പിന്നെ ഒരു വറ്റൽമുളകും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് കറി തിളച്ച് വന്നതിന് ശേഷം അതിനകത്തോട്ട് അവസാനം കടുക് താളിച്ചൊഴിക്കുവാണേ. എന്നിട്ട് നമുക്ക് തീയിനി ഓഫ് ചെയ്യാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇങ്ങനെയാണോ നിങ്ങൾ തീയിൽ വെക്കുന്നതെന്ന് കമൻ്റ് ഇടുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. Thank you for watching.